പരിശുദ്ധ മാതാവിൻ്റെ ജനനം, ധന്യമായ ജീവിതത്താൽ മഹത്തരമായ ജനനം. സെപ്റ്റംബർ 8. എത്ര പാടിയാലും മതിയാവാത്ത ഗാനവും എത്ര എഴുതിയാലും തീരാത്ത കവിതയുമാണ് അമ്മ. ഉഷകാല നക്ഷത്രം എന്നാണ് സഭാപിതാക്കന്മാർ അമ്മയെ വിശേഷിപ്പിക്കുന്നത്. ഉഷകാല താരമുദിച്ചാൽ പിന്നെ സൂര്യോദയം ഉറപ്പായി. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ ജനനത്തിനു വേണ്ടിയുള്ള ഒരുക്കത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ് മറിയത്തിന്റെ ജനനം. ജോവാക്കീം അന്ന ദമ്പതികളുടെ ദീർഘമായ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും പ്രതീക്ഷാപൂർത്തീകരണമാണ് മറിയത്തിന്റെ ജനനം. ഡിസംബർ 8 നമ്മൾ മാതാവിന്റെ അമലോത്ഭവ തിരുനാൾ ആചരിക്കുന്നു. 9 മാസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 8 തിരുസഭ മാതാവിന്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്നത്. ദൈവപുത്രന്റെ മാതാവാകുവാൻ അനാദിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട മറിയത്തിന്റെ ജനനം പ്രത്യാശയോടെ കാത്തിരുന്നവർക്ക് വലിയ ആഹ്ലാദത്തിനും ആത്മനിർവൃതിക്കും കാരണമായി. ആ ചരിത്ര സംഭവം 8 ദിവസത്തെ നോമ്പാചരണത്തോടെയാണ് മരിയ ഭക്തർ ആഘോഷിക്കുന്നത്. അവൻ പറയുന്നതുപോലെ ചെയ്യുക എന്ന മറിയത്തിന്റെ നിർദ്ദേശം അനുസരിച്ചവർ പച്ചവെള്ളം മേൽത്തരം വീഞ്ഞായി മാറിയ വിസ്മയത്തിന് ദൃക്സാക്ഷികളായിത്തീർന്നു. അതുപോലെ യേശുനാഥന്റെ തിരുമൊഴികൾ ഹൃദയത്തിലേറ്റുവാങ്ങി നിർമ്മല ഹൃദയരായി തീരുവാനാണ് അമ്മ ഇന്നും നമ്മൾക്കുവേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. ആ നല്ല അമ്മയുടെ ആഗ്രഹം പോലെ ദൈവസ്നേഹത്തിൽ ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നമ്മളും യേശുവിൻ്റെ മേൽത്തരം വീഞ്ഞായി മാറാനായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ട് മാതാവിൻ്റെ മക്കളായി മാറാം.